ഇപ്പോൾ നെഗറ്റീവ് റിവ്യൂ ചെയ്യുന്നവരും റിവ്യൂവേഴ്സ് അല്ല എന്ന് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും പണത്തിന് വേണ്ടി നെഗറ്റീവ് റിവ്യൂ ചെയ്തതിന് ശേഷം അത് പിൻവലിച്ച് പോസിറ്റീവ് റിവ്യൂ ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്ന ആരോപണം സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം റിവ്യൂവേഴ്സ് കാരണം ഇപ്പോൾ സ്വാഭാവികമായും താൻ ഇത് ചെയ്യുന്നത് തനിക്കിഷ്ടമാണ്, അങ്ങനെ അതൊരു ഫണ്ണായോ അല്ലെങ്കിൽ ഹോബിയായോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇനി ജീവിതമാർഗം തന്നെയായി മുന്നോട്ട് പോകുന്നവർക്ക് അതൊരു തിരിച്ചടിയാകുന്നുണ്ടോ അശ്വന്ത്? ഫസ്റ്റ് ഓഫ് ഓൾ അത് ആരാണ് എനിക്കറിയില്ല. എനിക്കറിയുന്ന ആളുകളൊന്നും പണം വാങ്ങുന്ന ആളുകളല്ല. ഇപ്പൊ സുധീഷ് ഫൈനോരായാലും ഉണ്ണി വ്ളോഗ് ആയി കഴിഞ്ഞാലും ജി ബി ആയി കഴിഞ്ഞാലും ആരായി കഴിഞ്ഞാലും മൂസയായി കഴിഞ്ഞാലും ആരും തന്നെ പണം വാങ്ങി ചെയ്യുന്ന ആളുകളല്ല. പിന്നെ ഇവര് പറയുന്ന ആളുകൾ എവിടെയാണ്? വേറെ യൂണിവേഴ്സിലാണ്. രണ്ടാമത്തെ കാര്യം, ഒരാൾ പറയുന്നത് ആളുകളേക്ക് എത്തുന്ന എപ്പോഴാണ്? അയാൾക്ക് റീച്ച് ഇട്ടാണ്. ആകെ 1000 പേര് അല്ലെങ്കിൽ 2000 പേര് കണ്ട ഒരാൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ലാക്സ് ഓഫ് വ്യൂസ് ഉള്ള ആളുകളുടെ പേരാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവരാരും അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ സിനിമാക്കാർ പറയുന്ന ആളാരാണെന്ന് എനിക്കറിയില്ല. ഒന്നുകിൽ അവർ പേര് പറയണം, അല്ലെങ്കിൽ അവർ എക്സ്പോസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രൂഫ് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു പ്രൂഫായിട്ട് വരണം. അല്ലാതെ വെറുതെ പിന്നെ ഉണ്ടയില്ല വഴി പൊട്ടിച്ചിട്ട് കാര്യമില്ല. തീർച്ചയായും ഇപ്പോൾ ഒരു സിനിമയാകുമ്പോൾ ഇപ്പോൾ അശ്വന്തിനെ തന്നെ കോട്ട് ചെയ്ത് അല്ലെങ്കിൽ അശ്വന്തിനെ അഭിനന്ദിച്ച് ഇവിടെ പ്രതിഷേഖർ പറയുകയുണ്ടായി, താങ്കളുടെ റിവ്യൂകൾ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു, താങ്കൾ നെഗറ്റീവ് റിവ്യൂകൾ അല്ല ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പോലും താങ്കൾ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്ന്. ഇപ്പോൾ നെഗറ്റീവ് റിവ്യൂ ചെയ്യുന്നവരും റിവ്യൂവേഴ്സ് അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ അശ്വന്ത്? അല്ല, ഇതില് ഒരു മെയിൻ കാര്യം പറഞ്ഞാല് നെഗറ്റീവ് റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞത് എനിക്ക് ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പോൾ ഇവിടെ പ്രതീക്ഷ ഉൾപ്പെടെ പറയുന്നത് നെഗറ്റീവ് സിനിമയെ കുറിച്ച് മോശം പറയുന്നത് നെഗറ്റീവ് റിവ്യൂ എന്ന് പറയും. അത് കോട്ടിലാണ് കേട്ടോ നെഗറ്റീവ് റിവ്യൂ എന്നത്. അത് നെഗറ്റീവ് റിവ്യൂ ആവുകയാണ് കാരണം സിനിമയെ അത് പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് സിനിമയുമായി ബന്ധപ്പെട്ടവർ പറയുമ്പോൾ അത് നെഗറ്റീവ് റിവ്യൂ ആവുകയാണ്. അങ്ങനെ ഒന്നുണ്ടോ? ഒന്ന് നെഗറ്റീവ് റിവ്യൂ എന്നൊന്ന് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പണത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത്? അങ്ങനെ സ്ഥിരമായിട്ട് നെഗറ്റീവ് റിവ്യൂ മാത്രം ഇടുന്ന ഒരാളാരാണ്? ഇതിനുള്ള പ്രൂഫ് എവിടെ? ഞാൻ പറഞ്ഞില്ലേ ഒരുവിധം റിവ്യൂസിനൊക്കെ എനിക്കറിയാം. സ്ഥിരമായിട്ട് നെഗറ്റീവ് റിവ്യൂ ഇടുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നെഗറ്റീവ് റിവ്യൂ ഇട്ട് വീണ്ടും ഡിലീറ്റ് ചെയ്ത് മാറ്റിയിരുന്ന ഇവരുടെയൊക്കെ ക്രെഡിബിലിറ്റി കാണുന്ന ആളുകൾക്ക് മനസ്സിലാവില്ലേ? അവർക്ക് റീച്ച് ഉണ്ടാവില്ല. വളരെ സിൻസിയർ ആയിട്ട് മാത്രം റിവ്യൂ ചെയ്താൽ മാത്രം റീച്ച് ഉണ്ടാവുള്ളൂ. അല്ലാതെ 500 പേര് കാണുന്ന ഒരു റിവ്യൂ ഇട്ട് അയാൾ കാശ് വാങ്ങിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി സിനിമാക്കാർ തയ്യാറാവും? സിനിമാക്കാരെന്ന മണ്ടന്മാരാണോ 500 വ്യൂസ് ഉള്ള ഒരാൾക്ക് ലക്ഷങ്ങൾ എടുത്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇവർ കാശ് ഇറക്കിയിട്ട് അത് മാറ്റിയിടാന്ന് പറയണമെങ്കിൽ അയാൾ ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കണം. ആ വ്ളോഗർ ആ ഫിലിം റിവ്യൂ ചെയ്യുന്ന ഇൻഫ്ലുവൻസർ ആണെങ്കിൽ മാത്രമേ കാശ് കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള ഒരാളും എൻ്റെ അറിവിൽ കാശ് വാങ്ങി ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഒരാളെ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇതിന് ആൻസർ പറയാൻ പറ്റൂ. സ്ഥിരമായി നെഗറ്റീവ് റിവ്യൂ ഇടുന്ന ഒരാളെ എനിക്കറിയില്ല. തീർച്ചയായും ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ സ്പോട്ട് റിവ്യൂ എന്നത് വിലക്കുമ്പോൾ ഗേറ്റിന് പുറത്തു പോയാൽ പ്രതികരണം എടുത്തുകൂടെ ഓൺലൈൻ മീഡിയകൾക്ക്, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ ഈ വിലക്ക് ഒരു സിനിമ ഇറങ്ങി ഒരു 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്യാവൂ എന്നൊരു തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് പോലും എത്തില്ല എന്ന് പറയാനാവില്ല. അങ്ങനെ ഒരു തീരുമാനം വന്നാൽ എന്തായിരിക്കും അശ്വന്ത് കോക്കിന്റെ പ്രതികരണം? അങ്ങനെ ഒരു തീരുമാനം ആരാണ് എടുക്കുന്നത്? ഇവരൊക്കെ ആരാണ്? ഇവർ കോടതിയാണ് ഇവരാണോ ഇവിടെ തീരുമാനം എടുക്കുന്ന ആളുകൾ? ഇവിടെ 4 കമ്മിറ്റി കൂടി നാളെ റിവ്യൂ ചെയ്യുന്നു പറയും, ഇവർക്ക് എന്ത് റൈറ്റ് ഉണ്ട്? കോടതി ഉത്തരവ് വേണം ഇവിടെ യൂട്യൂബിൽ റിവ്യൂ ഇടാൻ പാടില്ല അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ കൊടുക്കാൻ പാടില്ല എന്ന്. അങ്ങനെ വെർഡിക്ട് വന്നാലേ നിർത്താൻ പറ്റൂ. അല്ലാതെ ഇവർ മീറ്റിംഗ് കൂടി ഒരാഴ്ച ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആരനുസരിക്കാൻ പോകുന്നു? ഇവർക്ക് എന്ത് അധികാരമുണ്ട്?